പതിനാറ് വയസ്സുവരെ മാത്രം ജീവിതമുണ്ടായിരുന്ന മാർക്കണ്ഡേയന് കൈലാസനാഥൻ അമരത്വം തന്നെ നൽകിയില്ലേ? ദക്ഷയാഗവേളയിൽ ആത്മാഹുതി ചെയ്ത സതീദേവിയെ പുനരുജ്ജീവിപ്പിക്കാനോ അമരത്വം നൽകാനോ മഹാദേവന് കഴിഞ്ഞോ കുമാര? ദാക്ഷായണിയുടെ വിയോഗത്തിൽ മനനൊന്ത് ഭഗവാൻ ഒരു ഭ്രാന്തരെ പോലെ ഹിമാലയ സാനുക്കളിൽ അലഞ്ഞു നടന്ന കഥ കുമാരൻ അറിയില്ലേ? മാർക്കണ്ഡേയന് ദേവൻ അമരത്വം നൽകിയത് ഒരൊറ്റപ്പെട്ട സംഭവമാണ്. മല്ലിയെ രക്ഷിക്കുന്ന കാര്യത്തിൽ നാം നിസ്സഹായയാണെന്ന് മനസ്സിലാക്കുക. മന്ത്രിയുടെ വേഷത്തിലല്ലേ ദമയന്തി എന്നെ കണ്ടിട്ടുള്ളൂ? എങ്ങനെയുണ്ട് നിന്റെ പതിയുടെ സേനാ നായക വേഷം? ഒരാളുടെ വേഷം കൊണ്ടല്ല, അയാളുടെ പ്രവൃത്തി കൊണ്ടാണ് യോഗ്യത നിശ്ചയിക്കുന്നത്. കൊച്ചമ്മ എന്താണ് അങ്ങനെ പറഞ്ഞത്? ഇദ്ദേഹം കള്ളന്മാരെ പിടിക്കാനല്ലേ പോകുന്നത്? നാടെങ്ങും കള്ളന്മാരുടെ വിളയാട്ടമാണെന്നാണല്ലോ കേൾക്കുന്നത്. ഒരു കള്ളനെയെങ്കിലും ആക്രമിച്ച് കീഴടക്കിയാലല്ലേ യോഗ്യതയെ കുറിച്ച് പറയാനാവും? ഒരു കള്ളനെയല്ല, ഈ രാജ്യത്ത് തലവേദന സൃഷ്ടിക്കുന്ന മുഴുവൻ കള്ളന്മാരെയും നാം ആക്രമിച്ച് കീഴടക്കിയിരിക്കും. നീ കണ്ടോ, ഏത് പൗരനും എപ്പോഴും എങ്ങോട്ടും നിർഭയം സഞ്ചരിക്കാനും എവിടെയും കിടന്നുറങ്ങാനുള്ള സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കും. ഏത് അർദ്ധരാത്രിയിലും സ്ത്രീകൾക്ക് സർവാഭരണ വിഭൂഷിതരായി തലയെടുപ്പോടെ സഞ്ചരിക്കാനുള്ള സ്ത്രീ സുരക്ഷാ സംവിധാനവും പുതിയ സേനാധിപൻ ഒരുക്കിയിരിക്കും. അതെ, സ്ത്രീ പൂജിക്കപ്പെടേണ്ടവളാണ്, ആദരിക്കപ്പെടേണ്ടവളുമാണ് എന്ന മഹത്വാക്യത്തിന് പ്രത്യേക ഊന്നൽ നൽകി നിലനിർത്തിയിരിക്കും. വളരെ നല്ല കാര്യം. ആ പ്രതിജ്ഞ പാലിച്ചാൽ മന്ത്രി എന്ന സേനാധിപന് സ്ത്രീകളുടെ ആദരവും പിടിച്ചു പറ്റും. എന്നാൽ ഞാനും പടയാളികളും യാത്രയാകട്ടെ ദേവേന്ദി. അങ്ങനെയാകട്ടെ, വളരെ സൂക്ഷിക്കണം. അങ്ങയുടെ ഉദ്യമം വിജയത്തിലെത്താൻ എപ്പോഴും എന്റെ പ്രാർത്ഥനയുണ്ടാവും. ആയിക്കോട്ടെ. കള്ളൻ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും നമ്മൾ അവനെ പൊക്കിയെടുത്ത് കൈകാര്യം ചെയ്തിരിക്കും. ഏറ്റങ്ങുന്നേ ഏറ്റെന്ന് പറഞ്ഞാൽ പോരാ, സർവകള്ളന്മാരെയും ഒന്നോടെ അമർച്ച ചെയ്യുമെന്ന് രാജാവിനോട് വീരവാദം മുഴക്കിട്ടാ വന്നിരിക്കുന്നത്. ഒരു കള്ളനെയെങ്കിലും അമർച്ച ചെയ്തിരിക്കണം, മറക്കരുത്. അതിന്റെ ആവശ്യം വേണ്ടി വരില്ല അങ്ങുന്നേ. അതെന്താ, മഹാമന്ത്രിയായ അങ്ങുന്ന് എന്തിനും തയ്യാറായി മുന്നിൽ നിൽക്കുമ്പോ ഏത് കള്ളനാ പുറത്തു വരാൻ ധൈര്യപ്പെടുന്നത്? ദൈവമേ, കള്ളന്മാർ! അയ്യോ, ഞങ്ങൾ പെരും കള്ളന്മാരാണ്. രാജാവിനെയോ മന്ത്രിയെയോ ഒരു തരിമ്പ് ഞങ്ങൾ ഭയക്കുന്നില്ല. ധൈര്യമുണ്ടെങ്കിൽ ഏറ്റുമുട്ടി നോക്കി. വെറുതെ വരട്ടാതെ, മന്ത്രിയാകുന്നതിന് മുമ്പ് കളരിയിൽ നിന്നും ഘടകം, മറുഘടകം, ഓതിരം ഘടകം അങ്ങനെ തുടങ്ങിയ എല്ലാ മുറകളും അഭ്യസിച്ചവനാണ് ഈ മന്ത്രി.
എങ്കിൽ കാണാം. മന്ത്രി അത്ര വലിയ അഭ്യാസിയാണോ? എങ്കിൽ ഞങ്ങളുടെ അഭ്യാസത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ല. എല്ലാവരെയും കൊന്ന് കൊലവിളിച്ചിരിക്കും. ധൈര്യമുണ്ടെങ്കിൽ പോരാടി നോക്കൂ. എന്താ എന്താ നിങ്ങൾ ഭയന്നു പോയോ? അവർ വലിയ അഭ്യാസികളാണെന്നേ. കയ്യിലാണെങ്കിൽ ആയുധങ്ങളും ഉണ്ട്. ഏറ്റുമുട്ടുന്നത് ബുദ്ധിയല്ല അങ്ങുന്നേ. അത്ര ഭയമാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. അങ്ങനെ രക്ഷപ്പെടുന്നില്ലേ? ഇല്ല, എന്റെ കൊക്കിൽ അവസാന ശ്വാസം അവശേഷിക്കും വരെ ഞാൻ പോരാടിയിരിക്കും. രാജ്യത്തിനും രാജ്യവാസികൾക്കും വേണ്ടി പ്രാണത്യാഗം ചെയ്യാൻ വരെ പ്രതിജ്ഞാബദ്ധനാണ് ഞാൻ. ഭീരുവിനെ പോലെ പിന്തിരിഞ്ഞോടാൻ തയ്യാറല്ല ഞാൻ. മന്ത്രി പോരിനായി വാളെടുത്താൽ വിജയ പരാജയത്തിലൊന്ന് ഉറപ്പാകും വരെ പൊരിഞ്ഞ പോരാട്ടം. മാതൃരാജ്യത്തിന്റെ പരമാധികാരവും ആത്മാഭിമാനവും സംരക്ഷിക്കാൻ വേണ്ടി മന്ത്രി ശത്രുക്കളോട് പോരാട്ടത്തിലാണെന്ന് നിങ്ങൾ മഹാരാജനെ അറിയിക്കണം. കൽപ്പന പോലെ മന്ത്രിക്ക് അഥവാ ജീവാപായം സംഭവിച്ചാൽ ദുഃഖാചരണം വെറും ഒരു നാഴികയിൽ ഒതുക്കണമെന്ന എന്റെ അന്ത്യാഭിലാഷവും തിരുമനസിനെ അറിയിച്ചേക്കും. ശരിയെന്നും പൊക്കോളൂ പൊക്കോളൂ. കൽപ്പന പോലെ
മന്ത്രി അംഗത്തിന്റെ വികാരഭരിതമായ രാജ്യസ്നേഹ പ്രകടനം ഉഗ്രമായി. ഇരുത്തം വന്നൊരു അഭിനേതാവ് കൂടിയല്ലേ മന്ത്രി അംഗം. മന്ത്രിസ്ഥാനത്തിന് പുറമേ സേനാനായക സ്ഥാനം കൂടി എനിക്ക് കൈയടക്കണം. പാവോ അംഗരക്ഷകർ ചെന്ന് അങ്ങയുടെ ദേശസ്നേഹ പ്രകടനവും പോരാട്ട വീര്യവും മഹാരാജനെ അറിയിക്കുന്നതോടെ അവിടുന്ന് സേനാനായകനായി കഴിഞ്ഞല്ലോ. എന്റെ ആജ്ഞയ്ക്കനുസരിച്ച് എന്റെ കൊടും ശത്രുക്കളായി അഭിനയിച്ച നിങ്ങൾ ആരെയും ഞാൻ കൈവിടില്ല. തൽക്കാലം കുറച്ച് നാളത്തെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുക. കൊട്ടാരത്തിൽ എന്റെ സ്ഥാനമൊന്ന് ഉറപ്പിച്ച ശേഷം അതിനുശേഷം മാത്രം നമുക്ക് വീണ്ടും കാണാം. അത് കഴിഞ്ഞ് പൂർവാധികം ഭംഗിയായി നമുക്ക് കൂട്ടുകൃഷി ആരംഭിക്കാം. അങ്ങനെയാകട്ടെ. പൊക്കോ പൊക്കോ. മന്ത്രിയും സേനാനായക പദവിയും കൂടി ഒന്നിച്ചു വഹിക്കുമ്പോൾ ഞാൻ കൊട്ടാരത്തിലെ രണ്ടാം സ്ഥാനക്കാരൻ. രണ്ടാം സ്ഥാനക്കാരൻ. ഞാൻ ലക്ഷ്യം നേടിയിരിക്കുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തുകൊണ്ടിരുന്ന കള്ളന്മാരെ കണ്ടുപിടിച്ച് അംഗം വെട്ടി അവരെ തോൽപ്പിച്ച് കീഴടക്കിയിരിക്കുന്നു. അങ്ങനെ പന്തള രാജ്യത്തിന്റെ സൈന്യാധിപനാകാൻ ഞാൻ സർവഥാ യോഗ്യത നേടിക്കഴിഞ്ഞിരിക്കുന്നു. എന്താ ദമയന്തി നീ ഇങ്ങനെ അമ്പരന്ന് നോക്കി നിൽക്കുന്നത്? നിനക്കെന്താ സംഭവിച്ചത്? നിങ്ങൾ കള്ളനെ പിടിക്കാൻ പോയ നേരത്ത് ഈ ഭവനത്തിൽ കള്ളൻ കയറി. ഒറ്റയ്ക്ക് ഞാൻ എന്ത് ചെയ്യാനാ? വിലപ്പെട്ടതെല്ലാം അവൻ കൊണ്ടുപോയി. എന്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? മന്ത്രിയുടെ ഭവനത്തിൽ കള്ളൻ കയറിയതോ? എവിടെ? അയ്യോ അയ്യോ അയ്യോ, എന്ത് കോലമാണ് ഇവിടെ! അയ്യോ, നമ്മുടെ മാളികയൊക്കെ നശിപ്പിച്ചല്ലോ. ദമയന്തി, നീ നമ്മുടെ രഹസ്യരുടെ താക്കോലിംഗ്. ഇനി എടുക്കുകയും തുറക്കുകയും നോക്കുകയും ഒന്നും വേണ്ട. ഞാൻ എല്ലായിടത്തും പരിശോധിച്ചതാ, ഒക്കെ ആ കള്ളം കൊണ്ടുപോയി. ദൈവമേ, വച്ചിരുന്ന് ഒന്നും കാണാനല്ലോ. ഉടുതുണി അല്ലാണ്ട് എന്താ ഇവിടെ സംഭവിച്ചത്? ആരാണ്? നമ്മുടെ ഭവനത്തിൽ വന്ന് മോഷ്ടിക്കാൻ ധൈര്യം കാണിച്ചവൻ ആരാണ്? രാത്രി മോഷണം നടത്തിപ്പോയ കള്ളനെ പകൽ ഇവിടെ കിടന്ന് അന്വേഷിച്ച കിട്ടുവോ? നീ അവനെ കണ്ടോ? ഇനി അവനെ കണ്ട തിരിച്ചറിയോ? അറിയില്ല, അവൻ മുഖം മൂടി ധരിച്ചിരുന്നു. പിടിവലിക്കിടയിൽ അവന്റെ മുഖം മൂടി ഞാൻ വലിച്ചു മാറ്റിയതാ. എന്നിട്ടും അവൻ കൈകൾ കൊണ്ട് മുഖം മറച്ച് ആളെ തിരിച്ചറിയാൻ സമ്മതിച്ചില്ല. അപ്പോഴേക്ക് ഞാൻ ബോധം കെട്ടുപോയി. ദമയന്തി, ഭാവിയിൽ നമുക്കുണ്ടാവുന്ന കുഞ്ഞിന് വേണ്ടി നമ്മൾ കുറച്ച് സ്വർണങ്ങളും രത്നക്കല്ലുകളും ഒരു പെട്ടകത്തിൽ സൂക്ഷിച്ചിരുന്നല്ലോ. അത് കള്ളന്റെ കണ്ണിൽ പെട്ട് കാണില്ല അല്ലേ? പെട്ടു. ദമയന്തി, ഭാവിയിൽ നമുക്കുണ്ടാവുന്ന കുഞ്ഞിന് വേണ്ടി നമ്മൾ കുറച്ച് സ്വർണങ്ങളും രത്നക്കല്ലുകളും ഒരു പെട്ടകത്തിൽ സൂക്ഷിച്ചിരുന്നല്ലോ. അത് കള്ളന്റെ കണ്ണിൽ പെട്ട് കാണില്ല അല്ലേ? പെട്ടു. പെട്ടകം കുത്തിപ്പൊളിച്ച് ഒരു തരി സ്വർണം പോലും ബാക്കി വെക്കാതെ അവൻ കൊണ്ടുപോയി. എന്റെ ദൈവമേ, ലക്ഷങ്ങളുടെ പ്രതീക്ഷയായ ആ മുതലും കൊണ്ടുപോയോ? ആഭരണങ്ങൾ നഷ്ടപ്പെട്ടത് പോട്ടെ, ഇനി ഉണ്ടാക്കാമല്ലോ. മന്ത്രിഭവനത്തിൽ കള്ളം കയറിയ കഥ പുറത്തെങ്ങാനും അറിഞ്ഞാൽ എന്റെ അന്തസ്സും അഭിമാനവും സ്ഥാനവലിപ്പവും എല്ലാം തകർന്നില്ലേ?
ഇനി ഞാനെങ്ങനെ മഹാരാജാവിന് മുഖം കാണിക്കും? ജനങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കും? എന്റെ അന്ധകനായി കൂടെ നടക്കുന്ന ചക്രപാണിയുടെ മുന്നിലും ഞാൻ തുച്ഛനായില്ലേ? മര്യാദയ്ക്ക് മന്ത്രിയുടെ പദവിയും നോക്കി അങ്ങ് ജീവിച്ച പോരായിരുന്നു. അപ്പോ സേനാധിപന്റെ പദവി കൂടി എടുത്ത് തോളിൽ വെക്കണം. തികച്ചും അനാവശ്യമായി ഏറ്റുപിടിച്ച ഒരു വെല്ലുവിളി ആയിപ്പോയി. അതിന്റെ ഫലമായി അനുഭവിക്കുന്നത് ഓരോന്ന് ഏറ്റുപിടിക്കാനും കൊണ്ടുവരുന്നതൊക്കെ യാതൊരു ഉളുപ്പുമില്ലാതെ കൈനീട്ടി സ്വീകരിക്കാനും ഒരു ഭാര്യ. ഭർത്താവ് ആപത്തിൽപ്പെടുമ്പോൾ സാരോപദേശങ്ങൾ തട്ടിമോളിച്ച് കൈകഴുകുന്നു. രാജകുടുംബത്തെ ദ്രോഹിച്ചുണ്ടാക്കിയ പൊന്നും പണമല്ലേ കള്ളം കൊണ്ടുപോയത്? ആ സത്യം നിഷേധിക്കാൻ കഴിയോ നിങ്ങൾക്ക്? നിഷേധിക്കുന്നില്ലടി. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും സ്വരൂപിക്കാൻ മന്ത്രി പദവി മാത്രം മതി എനിക്ക്. എല്ലാം എല്ലാം തിരിച്ചു പിടിച്ചിരിക്കും. നല്ല കൂട്ടാൻ വെച്ചുണ്ടാക്കാൻ അറിയാവുന്ന കുറുമ്പാ നിനക്ക്. അധികം സൂചിപ്പിക്കണ്ട, എന്റെ പൊന്ന് വല്യപ്പനല്ലേ, എന്ത് മരുന്ന് ഉണ്ടാക്കുന്നെന്ന് പറ വല്യപ്പാ. പാമ്പുകടി ഏറ്റ ജീവൻ രക്ഷിക്കാനുള്ള ഒറ്റമൂലിയ മുത്തേ. മുത്തിപ്പോ ഇത്രയല്ലേ ഉള്ളു, കുറച്ചും കൂടി വലുതാവിട്ടും. ഇതിന്റെ ചേരുവ വലിയപ്പ മുത്തിന് പറഞ്ഞു തരാം. മുത്തിപ്പോ ഇത്രയല്ലേ ഉള്ളു, കുറച്ചും കൂടി വലുതാവിട്ടും. ഇതിന്റെ ചേരുവ വലിയപ്പ മുത്തിന് പറഞ്ഞു തരാം. മോളുടെ അമ്മയുടെ കാര്യത്തില് ഏനിനി ഒന്നും ചെയ്യാനാവില്ല മോളെ. പച്ചമരുന്നായ പച്ചമരുന്നൊക്കെ ഏൻ അവക്ക് ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞില്ലേ മോളെ? ഇനി ദൈവം വിചാരിച്ചാ മാത്രേ അവളെ കാപ്പാത്തനാവും. അമ്മേ മലങ്കാളി, ഏൻ ദൈവം കൈവിട്ട കടാത്തയാ. ദൈവത്തിന് തരുമെങ്കിലും അലിവുണ്ടായിരുന്നെങ്കി എന്റെ അപ്പൻ ആന ചവിട്ടി കൊല്ലുമായിരുന്നോ? എന്റെ അമ്മ തളർന്ന് നടക്കുമായിരുന്നോ? ആരൊക്കെ കൈവിട്ടാലും എന്റെ അമ്മയെ ഏം കൈവിടില്ല. കറിയാതെ മുത്ത, നിന്നെ ദൈവം കൈവിട്ടെങ്കി നിനക്ക് ഇപ്പഴി ഒരു വല്യപ്പനെ കിടക്കുമായിരുന്നാ. ദൈവം കൈവിട്ടിട്ടില്ല. മുതിർന്നവരും ശക്തരുമായ ദേവികളൊന്നും എന്നെ സഹായിക്കുന്നില്ല ദേവർച്ചേ. മല്ലിയെ പോലുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ ഞാൻ നിസ്സഹായനായിക്കൊണ്ടിരിക്കുകയാണ്.